49 വർഷങ്ങൾക്ക് ശേഷം രാജമ്മ രാഹുലിനെ വീണ്ടും കണ്ടു. സഫലമായത് ദീർഘകാലത്തെ ആഗ്രഹം. 49 വർഷത്തിന് ശേഷം ആ കരങ്ങളിൽ രാജമ്മ വീണ്ടും സ്പർശിച്ചു. ഒരമ്മയെപ്പോലെ സ്നേഹത്തോടെ ചേർത്തു നിർത്തി രാഹുൽ ഗാന്ധിയും. അമ്മ സോണിയാഗാന്ധിക്കും അച്ഛൻ രാജീവ് ഗാന്ധിക്കും മുമ്പേ കുഞ്ഞു രാഹുലിനെ തലോടിയ അതേ കൈകൾ കൊണ്ട് രാഹുലിനെ രാജമ്മ വാരിപ്പുണർന്നു. കൽപ്പറ്റ റെസ്റ്റ് ഹൗസിൽ വെച്ച് ഇന്നലെ രാവിലെയായിരുന്നു ആ കൂടിക്കാഴ്ച. വർഷങ്ങളായുള്ള ആഗ്രഹം സഫലമായതിന്റെ സന്തോഷത്തിൽ കണ്ണീരണിഞ്ഞു രാജമ്മ. നമസ്കാരം. I will. So much I want to talk to you. Sir. We'll talk sometime. Okay. Nice to meet you. That's a gift for you. Okay. Thank you. Okay. Okay. Thank you. Okay. Yeah, we'll meet. We'll be meeting it not today, but sometime I'll have a chat. ആയിരത്തി തൊള്ളായിരത്തി 1970 ജൂൺ 19 ഡൽഹി ഹോളി ക്രോസ് ആശുപത്രിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ജനനം. ആ ആശുപത്രിയിലെ നേഴ്സായിരുന്നു രാജമ്മ. കരസേനാ ഉദ്യോഗസ്ഥനായിരുന്ന ഭർത്താവ് വാവത്തിൽ രാജപ്പനുമൊത്ത് വയനാട്ടിൽ വിശ്രമ ജീവിതത്തിലാണിപ്പോൾ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നത് അറിഞ്ഞതോടെയാണ് അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം രാജമ്മ അറിയിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ രാഹുലിനെ കാണാൻ അവർക്ക് ആയില്ല. 72 വയസ്സുണ്ട് രാജമ്മയ്ക്ക് ഇപ്പോൾ. വീട്ടിലുണ്ടാക്കിയ നാടൻ ചക്ക വറുത്തതും കായ് വറുത്തതുമായാണ് രാജമ്മ കുടുംബസമേതം കൽപ്പറ്റ റെസ്റ്റ് ഹൗസിൽ എത്തിയത്. ഇതെല്ലാം സമ്മാനിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്കും സന്തോഷം. 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും രാഹുലിന്റെ ജനനം ഇന്നലെ എന്ന പോലെ ഓർമ്മിക്കുന്നു. ജൂൺ 19 ഉച്ച കഴിഞ്ഞായിരുന്നു രാഹുലിന്റെ ജനനം. സാധാരണ പ്രസവമായിരുന്നു സോണിയാഗാന്ധിയുടേത്. സുന്ദരനായിരുന്നു ആ ആൺകുഞ്ഞ്. വെളുത്ത കുർത്തയണിഞ്ഞ് രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ലേബർ റൂമിന് പുറത്ത് കാത്തിരുന്നു. പാട്നയിൽ പര്യടനത്തിലായിരുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 3ാം ദിവസമാണ് പേരക്കുട്ടിയെ കാണാൻ ആശുപത്രിയിലേക്ക് എത്തിയത്. അവർ പറഞ്ഞു, രാജമ്മ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോൾ ഇനിയും കാണാമെന്ന് ഉറപ്പു നൽകിയിട്ടാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത്. അടുത്ത കൂടിക്കാഴ്ചയിൽ വയനാട്ടിലെ വികസന പ്രശ്നങ്ങളിലും ആദിവാസി ഭൂപ്രശ്നവും സംസാരിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ കൈകളിലൂടെ വന്ന മോനെ ഇത്രയും വലുതായി കണ്ടു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അമേരിക്ക ഈസ് ഓൾസോ വെരി ഹാപ്പി. എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിച്ചത്? കൂടുതൽ കാര്യമൊന്നും സംസാരിക്കാൻ സമയമില്ലല്ലോ. അപ്പോൾ ഉള്ള സമയത്ത് ഇനി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും. എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനിയും കാണാൻ കഴിയുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ഗായിയും രാജമ്മയും ഉൾപ്പെടെ 5 നേഴ്സുമാരും നേഴ്സിംഗ് സൂപ്രണ്ടും സോണിയാഗാന്ധിയുടെ പ്രസവ ശുശ്രൂഷയിൽ പങ്കാളികളായിരുന്നു. കണ്ണൂർ മുഴക്കുന്ന് നാരായണന്റെയും ജാനകിയുടെയും മകളായ രാജമ്മ പിന്നീടാണ് വയനാർ കല്ലൂർ വാവത്തിൽ രാജപ്പനെ വിവാഹം കഴിച്ചത്. കരസേനയിൽ ലാബ് ടെക്നീഷ്യനായിരുന്നു രാജപ്പൻ. 1972 യുദ്ധകാലത്ത് രാജമ്മയ്ക്കും നേഴ്സായി കരസേനയിൽ ജോലി ലഭിച്ചു. വർഷങ്ങൾക്ക് ശേഷം യമനിലും മറ്റ് പലയിടത്തും ജോലി ചെയ്തു. ഏക മകൻ രാജേഷും നേഴ്സായ ഭാര്യ സിന്ധുവും കുടുംബസമേതം കുവൈറ്റിലാണ്. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വീട്ടിലെത്തിയ അയൽവാസിയായ ഒരു പൊതുപ്രവർത്തകൻ വഴിയാണ് രാജമ്മയുടെ രാഹുൽ രഹസ്യം ലോകമറിഞ്ഞത്. ജനിച്ചപ്പോൾ ആദ്യമായി കയ്യിലെടുത്ത രാജമ്മയെ കാണാൻ രാഹുൽ കാത്തിരിക്കുകയാണെന്ന് സഹോദരി പ്രിയങ്ക ഗാന്ധിയും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മംഗളം .com സന്ദർശിക്കുക.